കേരളത്തിന് പിന്നാലെ ബംഗാളിലും നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാനായി അദാനി ഗ്രൂപ്പ് മേധാവി ഗൌതം അദാനി മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഡിസംബർ രണ്ട് വ്യാഴാഴ്ച നബണ്ണയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഏപ്രിലിൽ നടക്കുന്ന ബംഗാൾ ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയുടെ ഭാഗമാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണം അദാനി സ്വീകരിച്ചു സംസ്ഥാനത്ത് അദാനി ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ തുറമുഖ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ എത്തനോൾ വരെ നീളും ഹാൽദിയയിലെ ഭക്ഷ്യ എണ്ണ വിഭാഗമായ അദാനി വിൽമറിലൂടെ ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കണ്ടതിൽ സന്തോഷമുണ്ട് വ്യത്യസ്ത നിക്ഷേപ സാഹചര്യങ്ങളും പശ്ചിമബംഗാളിന്റെ മഹത്തായ സാധ്യതകളും ചർച്ച ചെയ്തുവെന്നും ഗൌതം അദാനി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ബംഗാളിൽ നടക്കുന്ന ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ടാഗ് ചെയ്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തത് അദാനി അംബാനി ഭീ ചാഹിയെ കൃഷി ഭീ ചാഹ്യയെന്ന് മമതാ ബാനർജി പറഞ്ഞതായി മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഹൽദിയ തുറമുഖത്ത് ചരക്ക് കൈമാറ്റത്തിൽ നിക്ഷേപം നടത്താൻ സംഘം സന്നദ്ധത പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത് കിദർപൂർ ഡോക്കിൽ ആറു ബർത്തുകൾക്കായി ലേലം വിളിച്ചതിനാൽ അവിടെ ചില സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സ്വപ്ന പദ്ധതിയാണ് താജ്പൂർ ആഴക്കടൽ തുറമുഖം ആ പദ്ധതി നടപ്പിലാക്കാനും അദാനി ഗ്രൂപ്പിന് താല്പര്യമുണ്ട് നവംബർ ആദ്യവാരം തന്നെ തജ്പൂർ തുറമുഖത്തിനായി പ്രീപെയ്ഡ് മീറ്റിംഗിൽ പങ്കെടുത്ത പ്രധാന തുറമുഖ കമ്പനികളിൽ അദാനി പോർട്ടും ഉൾപ്പെട്ടിരുന്നു അന്തിമ ബീഡ് സമർപ്പിക്കാനുള്ള തീയതി ജനുവരിയിലാകും അദാനി പോർട്ട് ലേലം വിളിക്കാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആകസ്മികമെന്ന് പറയട്ടെ തുറമുഖം വികസിപ്പിക്കുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ കടൽത്തീരവും തുറമുഖവുമായി ബന്ധപ്പെട്ട വ്യവസായ വികസനത്തിന് നാല് കിലോമീറ്റർ അകലെ ആയിരം ഏക്കർ സ്ഥലവും നൽകേണ്ടിവരും അദാനികൾക്ക് ബംഗാളിലെ മറ്റ് അടിസ്ഥാന സൗകര്യ മേഖലകളിലും നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട് നഗരത്തിലേക്കുള്ള മികച്ച കണക്ടിവിറ്റിക്കായി ഈ മേഖലയെ നവീകരിക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് അതിനാൽ തന്നെ ഗ്രൂപ്പ് ജലഗതാഗതത്തിൽ നിക്ഷേപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എഥനോൾ ഉൽപാദനത്തിലും അദാനിക്ക് താൽപര്യമുണ്ടെന്നാണ് സൂചന നെൽക്കത്തിരിൽ നിന്നുള്ള എഥനോൾ എന്ന നയവുമായി സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ധനത്തിനൊപ്പം എഥനോൾ കലർത്തുന്നത് കേന്ദ്രം നിർബന്ധമാക്കിയിരുന്നു വൈപിഒയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ മുഖ്യമന്ത്രി മമത എഥനോളിനെക്കുറിച്ച് പ്രത്യേകം പരാമർശവും നടത്തിയിരുന്നു വ്യവസായ പ്രമുഖനായ ഗൗതം മദാനി ഫുഡ് സ്റ്റേപ്പിൾസ് ബിസിനസ്സിലേക്കും ചുവട് വയ്ക്കുകയാണെന്നാണ് കഴിഞ്ഞ മാസം മാധ്യമം വാർത്ത നൽകിയത് ഭക്ഷ്യ എണ്ണയിൽ നിർമ്മാണ സൗകര്യങ്ങൾ വാങ്ങാനും അവ വിപുലീകരിക്കാനും അദ്ദേഹം പദ്ധതിയിടുകയാണ് ഗോതമ്പ് പൊടി അരി പയർവർഗ്ഗങ്ങൾ റെഡി ടു കുക്ക് റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഫുഡ് സ്റ്റേപ്പിൾസിൽ നിന്ന് സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് ഇതിനോടകം തന്നെ ആശയങ്ങളുമുണ്ട് நியூஸ் டெஸ்க் கேரள கௌமுதி